പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പറക്കുംതളികളിലെ ചില രസകരമായ സംഗതികളെ പറ്റി നോക്കാം. പറക്കുംതളികൾ തന്നെ ലോകത്തുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം തീർന്നിട്ടില്ല. ഒരു വിഭാഗം പറക്കുംതളികളുണ്ട്, അവയെ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ മറുവിഭാഗം ഇതിനെയെല്ലാം പുച്ഛിച്ച് തള്ളുന്നതാണ് പതിവ്. പക്ഷേ തകർന്നു വീണ പറക്കുംതളികളിൽ നിന്നും കിട്ടിയ അന്യഗ്രഹ ജീവിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വീഡിയോ പുറത്തുവിട്ട സംഭവവും ലോകത്തുണ്ടായിട്ടുണ്ട്. 17 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ഞെട്ടലോടെയാണ് ജനങ്ങൾ കണ്ടത്. 1990കളിൽ പുറം ലോകത്തെത്തിയ വീഡിയോയുടെ രഹസ്യം 2006 പുറത്തുവരുന്നതുവരെ അത് വൻ തർക്ക വിഷയമായിരുന്നു. 1947 ജൂൺ 2 ന്യൂ മെക്സിക്കോയ്ക്കടുത്ത് റോസ്വെല്ലിൽ തകർന്നു വീണ ഒരു പറക്കുംതളികളിൽ നിന്നാണ് അന്യഗ്രഹ ജീവിയെ ലഭിക്കുന്നത്. ഒരു റിട്ടയേർഡ് മിലിട്ടറി ക്യാമറമാൻ ഇത് കാണുകയും ആ കാഴ്ച പകർത്തുകയും ചെയ്തു. അന്യഗ്രഹ ജീവിയെ രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിച്ച് 1992 അത് മരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയായിരുന്നു. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംരംഭകൻ റൈ സ്റ്റാൻലി ഇതിന് സാക്ഷിയുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഏലിയൻ ഓട്ടോപ്സി ക്യാമറയിൽ പകർത്തിയത്. എന്നാൽ ക്യാമറമാൻ ആരായിരുന്നു എന്നത് ഇന്നും അവ്യക്തം. ഈ വീഡിയോ 1995 റേ 33 രാജ്യങ്ങളിലുള്ള ടി വി ചാനലുകൾക്കായി വിറ്റു. 1995 ഓഗസ്റ്റ് 28 വീഡിയോ അമേരിക്കയിൽ ഫോക്സ് ടി വി സംപ്രേഷണം ചെയ്തപ്പോൾ വൻ പ്രതികരണമാണ് ഉണ്ടായത്. ജനങ്ങളുടെ വർദ്ധിച്ച ആവശ്യം കാരണം 2 തവണ കൂടി വീഡിയോ കാണിക്കേണ്ടി വന്നു. ഏലിയൻ ഓട്ടോപ്സി ഫാക്ട് ഓർ ഫിക്ഷൻ എന്ന പേരിലുള്ള പരിപാടിയിന്മേൽ പിടിച്ച് വൻ ചാനൽ ചർച്ചകളും തുടങ്ങി. ടൈം മാഗസിനിൽ ഉൾപ്പെടെ സംഭവം വിശകലനം ചെയ്ത് റിപ്പോർട്ടുകളും എത്തി. ഫോക്സ് ടിയുടെ റേറ്റിംഗ് കുതിച്ചുയർന്നു. അസഹനീയമായ കാഴ്ചകളുള്ളതിനാൽ ചില ഭാഗങ്ങൾ പിക്സലേറ്റ് ചെയ്തും എഡിറ്റ് ചെയ്ത് മാറ്റിയുമാണ് കാണിച്ചതെന്നും റൈ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, കാലപ്പഴക്കം കാരണം പറക്കുംതളിക തകർന്നു കിടക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് വ്യക്തമാക്കി. സംഭവം വൻ വിവാദമായതോടെ ഓസ്കാർ പുരസ്കാര ജേതാക്കളായ സ്പെഷ്യൽ എഫക്റ്റ് ആൻഡ് മേക്കപ്പ് വിദഗ്ധരും ഛായാഗ്രാഹകരും ഫോറൻസിക് വിദഗ്ധരുമെല്ലാം വീഡിയോ പരിശോധനയ്ക്കെത്തി. വീഡിയോ ഒറിജിനലാണെന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തിയത്. അതോടെ സംഗതി പിന്നെയും ഹിറ്റായി. പക്ഷേ വീഡിയോയിലെ അന്യഗ്രഹ ജീവിയുടെ കാര്യത്തിൽ സംശയമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. വീഡിയോയെയും അത് നൽകിയ സ്റ്റാൻലിയെയും തലങ്ങും വിലങ്ങും ആക്രമിച്ച് ഒട്ടേറെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അത് ഒരു ദശാബ്ദകാലത്തോളമാണ് തുടർന്നു പോകുന്നത്. ഒടുവിൽ 2006 ഏലിയൻ ഓട്ടോപ്സി എന്ന പേരിൽ ഒരു ബ്രിട്ടീഷ് കോമഡി ചിത്രം പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് സ്റ്റാൻലി ഈ വീഡിയോ തയ്യാറാക്കിയതെങ്ങനെ എന്ന കോമഡി ചിത്രീകരണമായിരുന്നു ഈ സിനിമയിലെ തീം. ഇത് റിലീസാവുന്നതിന് 2 ദിവസം മുമ്പ് ഏപ്രിൽ 5 സ്കൈ ചാനലിൽ ഒരു ഡോക്യുമെൻ്ററി പുറത്തുവിട്ടു. അതിൽ സ്റ്റാൻലി തന്നെ നേരിട്ടെത്തി പറഞ്ഞു, ഏലിയൻ വീഡിയോ ഒരു ഏപ്രിൽ ഫുൾ തമാശയായിരുന്നു എന്ന് കരുതി പൂർണ്ണമായും വീഡിയോയെ അദ്ദേഹം തള്ളി പറഞ്ഞില്ല. 1992 താൻ കണ്ട പോസ്റ്റ്മോർട്ടത്തിലെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോയതിനാൽ ഒറിജിനലിനൊപ്പം ചില ഭാഗങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് ചേർക്കുകയായിരുന്നു അത്രേ. പക്ഷേ ആ വാദവും അധിക കാലം നീണ്ടുനിന്നില്ല. ഒടുവിലെല്ലാം വ്യക്തമായി. ലണ്ടനിലെ ഒരു ഫ്ലാറ്റിൽ സെറ്റിട്ടെടുത്താണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഒരു ശില്പിയാണ് പ്രതിമ തയ്യാറാക്കിയത്. തലയിൽ ചെമ്മരിയാടിൻ്റെ തലച്ചോറും ജാമിൽ നിറച്ചു മുക്കി വെച്ചതിനാൽ ചോര വരുന്ന എഫക്റ്റും കിട്ടി. ശരീരത്തിനകത്ത് ഇറച്ചിക്കടയിൽ നിന്ന് വാങ്ങിയ കോഴിയുടെ കുടലും മറ്റ് ജീവികളുടെ ശരീരഭാഗങ്ങളും നിറച്ചു വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം. അതായത് ശരീരത്തിൽ കത്തി തൊടുമ്പോൾ തന്നെ കോഴിയിറച്ചിയും അതിൽ ചോരയും മറ്റു ഭാഗങ്ങളും പുറത്തേക്ക് വരും. ഏലിയൻ വന്ന പറക്കുംതളികളുടെ കൺട്രോൾ പാനലും അതിലെ അടയാളങ്ങളുമാണെന്ന് ഒക്കെ വരുത്തി തീർക്കുന്ന വിധത്തിൽ ചില കൃത്രിമ വസ്തുക്കളും ഉപയോഗിക്കും ചേർത്തിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ശരീരഭാഗങ്ങൾ കീറി മുറിച്ച് ലണ്ടനിലെ പല ഭാഗങ്ങളിലായി ചവറ്റുകുട്ടയിൽ തട്ടുകയും ചെയ്തു. ഇന്നുവരെ നടന്നിട്ടുള്ള ഏറ്റവും മികച്ച ഏപ്രിൽ ഫുൾ ശാസ്ത്ര തമാശയായിട്ടാണ് ലോകം ഈ ഏലിയൻ ഓട്ടോപ്സിയെ കാണുന്നത്. കാരണം 10 കൊല്ലത്തിലേറെക്കാലം ചുരുളഴിയാത്ത രഹസ്യമായിരുന്നു ഇത്. ഒട്ടേറെ വിദഗ്ധ ചർച്ചകൾക്കും ഇടയാക്കി. പക്ഷേ ഇപ്പോഴും ഇതൊരു വിഡ്ഢി തമാശയാണെന്ന് ഉൾക്കൊള്ളാനാവാത്തവരാണ് പലരും.